സിഖ് സമൂഹത്തെ പ്രീണിപ്പിക്കാൻ ഖാലിസ്ഥാൻവാദികളെ പിന്തുണച്ച് ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അപ്രതീക്ഷിത പ്രഹരം. ജഗ്മീത് സിംഗ് നേതൃത്വം നൽകുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണ പിൻവലിച്ചതോടെ ട്രൂഡോയുടെ സർക്കാർ ന്യൂനപക്ഷമായി. പ്രതിപക്ഷം കൊണ്ടുവരാൻ സാധ്യതയുള്ള അവിശ്വാസ പ്രമേയത്തെ ട്രൂഡോ അതിജീവിക്കില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഭരണം നിലനിർത്തുമെന്നും തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കില്ല എന്നുമുള്ള നിലപാടിലാണ് ട്രൂഡോ. ട്രൂഡോയുടെ ജനപ്രീതിയിൽ വൻ ഇടിവെന്ന് സർവേ ഫലങ്ങൾ. ഭരണം നിലനിർത്താൻ കാനഡയിലെ സിഖുകാർക്ക് വേണ്ടി ഇന്ത്യാവിരുദ്ധ നീക്കങ്ങൾ നടത്തിയ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇപ്പോൾ ഒരു സിഖുകാരൻ തന്നെ വില്ലനായി എത്തി പാർലമെന്റിൽ. ഭൂരിപക്ഷമില്ലാത്ത ട്രൂഡോയുടെ പാർട്ടിക്ക് പിന്തുണ നൽകിയ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജഗ്മീത് സിംഗ് പിന്മാറിയതോടെ ന്യൂനപക്ഷ സർക്കാരായി മാറി. 338 അംഗ പാർലമെന്റിൽ 154 സീറ്റ് മാത്രമുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി 3 വർഷമായി പിന്തുണ നൽകി വരികയായിരുന്നു ജഗ്മീത് സിംഗ് നേതൃത്വം നൽകുന്ന NDP. 24 MPമാരാണ് ഇടതുപക്ഷ പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന NDPക്കുള്ളത്. 2025 വരെ ട്രൂഡോയെ അധികാരത്തിൽ നിലനിർത്തുമെന്ന് 2022 ഒപ്പിട്ട കരാറാണ് NDP കീറിയെറിഞ്ഞത്. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നാണ് ജഗ്മീത് സിംഗിന്റെ ആരോപണം. വിലക്കയറ്റം നിയന്ത്രിക്കാത്തത് കാരണം നിത്യോപയോഗ സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാണെന്നും NDP കുറ്റപ്പെടുത്തുന്നു. കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കാനാണ് ട്രൂഡോ മുൻഗണന നൽകുന്നതെന്നും ജഗ്മീത് സിംഗ് പിന്തുണ പിൻവലിക്കുവാനുള്ള കാരണമായി പറഞ്ഞു. ട്രൂഡോയുടെ ജനവിരുദ്ധ നടപടികളുടെ തിരിച്ചടി അടുത്ത തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ലിബറൽ പാർട്ടി ഭരണവുമായുള്ള സഖ്യം വിടാൻ NDP തീരുമാനിച്ചതെന്ന റിപ്പോർട്ടുകളുണ്ട്. കുടിയേറ്റത്തെ പിന്തുണയ്ക്കുന്നവരാണ് ലിബറൽ പാർട്ടി. എന്നാൽ NDPയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പലപ്പോഴും കുടിയേറ്റ നയം കൂടുതൽ ഉദാരമാക്കേണ്ടി വന്നു. ഇതിനെ തുടർന്ന് തൊഴിലില്ലായ്മയും പാർപ്പിടക്ഷാമവും രൂക്ഷമായി. ഇതോടെ കുടിയേറ്റത്തെ എതിർക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ ജനപിന്തുണയിൽ വൻ വർധനയുണ്ടായി. കുടിയേറ്റം കൊണ്ടുള്ള പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ട്രൂഡോയുടെ നയമാണെന്ന് വരുത്തി തീർക്കാൻ ജഗ്മീത് സിംഗിനും NDP പാർട്ടിക്കും കഴിഞ്ഞു. കുടിയേറ്റ പാപഭാരവുമായി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നേരിടുന്ന ജസ്റ്റിൻ ട്രൂഡോ വൻ പരാജയം ഏറ്റുവാങ്ങുമെന്നാണ് അഭിപ്രായ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ജനപ്രീതി ഇടിഞ്ഞ ട്രൂഡോ സർക്കാർ തെരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിൽക്കില്ലെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ ഭരണം നിലനിർത്തുമെന്നും തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കില്ല എന്ന നിലപാടിലുമാണ് ട്രൂഡോ. ജസ്റ്റിൻ ട്രൂഡോയുടെ ജനപ്രീതി കുറയുന്നതായി സർവേ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നു. ഭൂരിപക്ഷം കാനഡക്കാരും പ്രതിപക്ഷ നേതാവ് പിയർ പൊല്യാവറിനെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. തികച്ചും അപ്രതീക്ഷിതമായി ജഗ്മീത് സിംഗ് പിന്തുണ പിൻവലിച്ചത് ട്രൂഡോയെ അമ്പരപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യക്കെതിരെ പല തീരുമാനങ്ങൾ എടുക്കുവാനും ട്രൂഡോയെ പ്രേരിപ്പിച്ചതിനു പിന്നിൽ NDP പോലുള്ള സംഘടനകൾക്ക് വേണ്ടിയായിരുന്നു. ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർത്തി അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാക്കാൻ ജസ്റ്റിൻ ട്രൂഡോ ശ്രമിച്ചിരുന്നു. ഇതിനെതിരെ ഇന്ത്യ രൂക്ഷമായി വിമർശിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാവുകയും ചെയ്തു. ഖാലിസ്ഥാൻ പരിപാടികളിൽ ആവർത്തിച്ച് പങ്കെടുത്ത ട്രൂഡോ ഇന്ത്യയെ പ്രകോപിപ്പിക്കുവാനും ശ്രമിച്ചു. കാനഡയിൽ ഖാലിസ്ഥാനികളുടെ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മൗന പിന്തുണയും നൽകിപ്പോന്നിരുന്നു. അതെല്ലാം അബദ്ധമായി പോയി എന്ന വീണ്ടും വിചാരത്തിലാണ് ഇപ്പോൾ ട്രൂഡോ. മാത്രവുമല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ ട്രൂഡോയ്ക്കെതിരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ജഗ്മീത് പ്രഖ്യാപിച്ചതും തിരിച്ചടിയായി. അടുത്ത വർഷം ഒക്ടോബറിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ലിബറൽ പ്രതിസന്ധി നേരിടുന്നത്. തൽക്കാലം ട്രൂഡോ സർക്കാർ നിലം പതിക്കില്ലെന്നാണ് കണക്കുകൂട്ടൽ. ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നില്ലെങ്കിൽ ട്രൂഡോയ്ക്ക് വലിയ ഭീഷണിയില്ലാതെ കാലാവധി തികയ്ക്കാം. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്നും NDP വിട്ടുനിന്നാലും ട്രൂഡോ സർക്കാർ സുരക്ഷിതനാകും. നിലവിലെ സാഹചര്യത്തിൽ ഉടനെയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ NDPക്കും താൽപ്പര്യവുമില്ല. എന്നാൽ ഈ മാസം 16 ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടി അവിശ്വാസ വോട്ട് ആവശ്യപ്പെടുമെന്നാണ് സൂചന. 118 MPമാരുള്ള യാഥാസ്ഥിതിക കൺസർവേറ്റീവ് പാർട്ടിയാണ് പ്രധാന പ്രതിപക്ഷം. 32 MPമാരുള്ള ബ്ലോക്ക് ക്യുബേക്കോയ് ആണ് 3rd സ്ഥാനത്ത്. ഫ്രഞ്ച് സംസാരിക്കുന്നവർക്ക് ഭൂരിപക്ഷമുള്ള ക്യുബേക്ക് പ്രവിശ്യയിൽ ശക്തമായ സ്വാധീനമുണ്ട് ബ്ലോക്ക് ക്യുബേക്കോയ്ക്ക്. ജഗ്മീത് സിംഗിന്റെ NDP 4rd സ്ഥാനത്താണ്. ഇന്ത്യ കാനഡയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. പൊതുതെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ സാധ്യതയുള്ള വിദേശ ഭീഷണിയായി കാനഡ നിലവിൽ ഇന്ത്യയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാനഡയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇന്ത്യയെ ഇത്തരമൊരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ചൈനയെയും റഷ്യയെയുമാണ് ഈ പട്ടികയിൽ കാനഡ ഉൾപ്പെടുത്തിയിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയുടെ പേര് ഇത്തരമൊരു ലിസ്റ്റിൽ കനേഡിയൻ സർക്കാർ ഉൾപ്പെടുത്തുന്നത്.